ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചെയ്യുന്ന ചാർജർ, അതായത് ഫോൺ കുത്തുമ്പോഴുള്ള ചാർജർ നമ്മുടെ ഫോണിന് അനുയോജ്യമാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളില്ലാതെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ കാണുന്ന നീല കളറിൽ കാണുന്ന ബട്ടൺ ഒന്ന് അമർത്തുക. അതിനുശേഷം ക്ലോസ് എന്നുള്ള നീല കളർ ബട്ടൺ അമർത്തുക. അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ റെഡി ആയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ നോട്ട് ചാർജിംഗ് എന്നാണ് കാണിക്കുന്നത്. നമ്മളൊരു ചാർജർ പോലും ഇതിൽ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസുകൾ ഞാൻ വീഡിയോയിൽ ഇടയ്ക്ക് പറയുന്നുണ്ട്. ഏതാണ് ആപ്ലിക്കേഷൻ എന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമ്മളൊരു ചാർജർ കണക്ട് ചെയ്യാൻ പോവുകയാണ്. കണക്ട് ചെയ്യുമ്പോൾ ഓൾറെഡി മെഷറിംഗ് കാണിക്കും. അതുകൂടാതെ നമ്മളുടെ അടിയിലായിട്ട് ബാറ്ററിയുടെ വോൾട്ടേജും ബാറ്ററിയുടെ മില്ലി ആംപിയറും എത്ര, ഏത് ബാറ്ററിയാണ്, ഏത് ഫോണാണ് എന്ന ക്ലിയറായിട്ട് ഇവിടെ കാണിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ആമ്പിയറിൻ്റെ ഒരു ചാർജറാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ 250 mA തുടങ്ങി 310 mA, 420 അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാർജർ സാധാരണ ഒരു എല്ലാ കമ്പനികളുടെയും പോലത്തെ ഒരു ചാർജർ തന്നെയാണ്. അപ്പോൾ ഈ ചാർജർ 470 mA, 440, ഏറ്റവും കൂടിയത് 500 പോകണമെന്ന് തോന്നുന്നു. 530 mA പോകുന്നുണ്ട്. അപ്പോൾ 560 കാണിക്കുന്നുണ്ട്. അപ്പോൾ 560 വരെ ഇതിൽ mA കാണിക്കുന്നുള്ളൂ. 500 mA ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഈ ചാർജറും കൊണ്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ 2-3 മണിക്കൂറും കൊണ്ട് ഈ ചാർജർ നടക്കുകയുള്ളൂ. അപ്പോൾ ഇത് എൻ്റെ ഫോണിന് അനുയോജ്യം തന്നെയാണ്. കാരണം എൻ്റെ ഫോൺ സ്പീഡ് ചാർജറാണ്, VOC ചാർജിംഗ് ആണ്. അപ്പോൾ അടുത്ത ചാർജർ ഞാൻ എൻ്റെ ഫോണിൻ്റെ ഒറിജിനൽ ചാർജറാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും 150 mA നിന്ന് പെട്ടെന്ന് 220, 250 അങ്ങനെ 600 പോകും, 700 പോകും ഈ ചാർജറിൻ്റെ പവർ. അപ്പോൾ ഇത് VOC ചാർജറാണ്. 1 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ഫുൾ ചാർജ് ആവുന്നൊരു സെറ്റപ്പാണ്. പുതിയ ഫോണുകൾക്കുള്ള സെറ്റപ്പ് ഇതാണ്. അപ്പോൾ ഈ ചാർജറും എൻ്റെ ഫോണിൽ സപ്പോർട്ടിങ് തന്നെയാണ്. കാരണം എൻ്റെ ഫോണിൽ VOC ചാർജർ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ ഫോണിൽ പെട്ടെന്ന് ചാർജിങ് കയറാനായിട്ട് ഈ ചാർജർ ഉപയോഗിച്ചാൽ മാത്രമേ പെട്ടെന്ന് ചാർജിങ് കയറുള്ളൂ. 690 mA ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഫോണിൽ ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 160 mA നിന്ന് 720 mA ചാർജറും നമ്മൾ ഉപയോഗിക്കരുത്. നമുക്ക് 160 mA നമ്മളുടെ ഉള്ളതെങ്കിൽ അതിൽ നിന്ന് ഏകദേശം ഒരു 200-300 ഡിഫറൻസിൽ കൂടുതൽ വരരുത്. ആവ വന്നാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് ചീത്തായി പോകുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ അതുകൂടാതെ മറ്റൊരു ചാർജറും കൂടി കണക്ട് ചെയ്യാൻ പോവാണ്. ഒരു 2 ആമ്പിയർ കാണിക്കുന്ന ഒരു ചാർജറാണ്, അതുകൂടി ഞാൻ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അതിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്, മെഷറിംഗ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചാർജറിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചിട്ടുണ്ട്. 150 mA, 270 mA, 350. നമുക്കൊരു 300 ഡിഫറൻസ് ഒക്കെ വരുന്ന ചാർജറൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി കംപ്ലൈൻറ്റ് വരില്ല. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു ചാർജറും കൂടി ഞാനിവിടെ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് 360 mA, 390 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മിനിമം ചാർജിൽ നിന്നും മാക്സിമത്തിലേക്ക് ഒരു 300 ആണെങ്കിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ചാർജിങ് ആണ്. അപ്പോൾ ഇത് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ചാർജിങ് ആണ്. പെട്ടെന്ന് ചാർജിങ് കയറില്ല. അപ്പോൾ ഈ ചാർജർ കുഴപ്പമില്ല, നമ്മുടെ ഫോണിന് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ 2-3 രീതിയിലുള്ള ചാർജറാണ് നമ്മൾ കണക്ട് ചെയ്ത് കാണിച്ചത്. ഇപ്പോൾ ഈ ചാർജിങ്ങും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഏറ്റവും കുറഞ്ഞ ലോ ആയിട്ടുള്ളൊരു ചാർജർ ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോവുകയാണ്. ഞാൻ ചാർജർ ഡിസ്കണക്ട് ചെയ്ത് ഇനി മറ്റൊരു ചാർജർ ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ മെഷറിംഗ് കാണിക്കും ചാർജിങ് കണക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. 290 mA, 290, 120 നിന്ന് 290. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം, ഒന്നുകൂടി കണക്ട് ചെയ്യാൻ പോവുകയാണ് ആ ചാർജർ. ആ ചാർജർ നമ്മൾക്ക് അനുയോജ്യമല്ല, നമ്മൾ ഫോണിന് കറക്റ്റായിട്ട് അനുയോജ്യമല്ല ഈ ചാർജിങ്. 100 mA, 60 mA ഇതിൽ കാണിക്കുന്നത്, 30 mA, 110 mA മാക്സിമം കാണിക്കുന്നത്. നമുക്കതും കൊണ്ട് ഈ ഫോണിൽ പെട്ടെന്ന് ചാർജിങ് ഒന്നും നടക്കില്ല. അപ്പോൾ ഈ ചാർജർ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതിനായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ നമ്മളുടെ ഫോൺ ഉപയോഗിക്കുമ്പോൾ ചാർജർ നല്ലതാണോ നമ്മളുടെ ഫോണിന് അനുയോജ്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് വേണ്ട ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ആംബിയർ എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണിച്ചുതരാം, വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം. ആംബിയർ എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം സെർച്ച് കൊടുക്കുമ്പോൾ ആംബിയർ എന്ന് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.